കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം മാറ്റം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കോൺഗ്രസിനെ യു ഡി എഫിനെ സംബന്ധിച്ചാണ്. കോൺഗ്രസിന്റെ ഒരു ദേശീയ മുഖം വയനാടിന്റെ ജനപ്രതിനിധിയായി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കും എന്നറിയില്ല. കാരണം വയനാടിനെ സംബന്ധിച്ച് എപ്പോഴും പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് കൂടുതലായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിക്കാറ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ചെറുകക്ഷികളുടെ മുന്നണി മാറ്റം അല്ലെങ്കിൽ അവർ കൂടെ വന്നതോ അവരുടെ പിന്തുണയൊക്കെ തന്നെ ചില ഏരിയകളിലെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ശ്യാംകുമാർ നൽകും വയനാട്ടിൽ നിന്നുള്ള സമഗ്ര ചിത്രം. വയനാട്ടിലേക്ക് ശ്യാമിലേക്കാണ്. ശ്യാം, എന്താണ് വയനാടിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകളായി പറയാൻ കഴിയുക? രജനി, ചരിത്രവും കണക്കുകളും എപ്പോഴും യു ഡി എഫിന് ഒപ്പം നിൽക്കുന്നതാണ് വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. എന്നാൽ ഇതെല്ലാം മാറ്റി നിർത്തുന്ന ഒരു ചരിത്രം ഉണ്ടാക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എൽ ഡി എഫ്. നമുക്കറിയാം, വയനാട്ടിലെ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് എൽ ഡി എഫിന് എന്നും ഒരു ബാലികേറാമലയാണ്. ഇന്നേ വരെ അവർക്ക് ഈ ജില്ലാ പഞ്ചായത്ത് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു കാലയളവിൽ ഡി ഐ സി കോൺഗ്രസിൻ്റെ ഒപ്പം അന്ന് ചേർന്ന് ഭരിക്കാൻ കഴിഞ്ഞത് ഒഴിച്ചു നിർത്തിയാൽ. അതുകൊണ്ട് തന്നെ വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് പരമാവധി സീറ്റുകൾ കൂട്ടുക എന്നുള്ള ഒരു ദൗത്യവുമായാണ് ഇത്തവണ എൽ ഡി എഫ് അരയും തലയും മുറുക്കി രംഗത്തുള്ളത്. അതേസമയം നേരത്തെ മുതലുണ്ടായിരുന്ന ആധിപത്യം അത് തുടരുമെന്ന് തന്നെയാണ് യു ഡി എഫ് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാത്രമാണ് എൽ ഡി എഫിന് ഒരു മേൽക്കോയ്മ വയനാട് ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. 23 പഞ്ചായത്തുകളിൽ അന്ന് 15 പഞ്ചായത്തുകളിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. 3 നഗരസഭകളിലും ജയിക്കാൻ കഴിഞ്ഞു. അതേസമയം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 3 യു ഡി എഫ് ആണുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ 16 ഡിവിഷനിൽ 11 യു ഡി എഫും 5 മാത്രമാണ് എൽ ഡി എഫിനൊപ്പമുള്ളത്. ഇങ്ങനെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കണക്കുകൾ എപ്പോഴും മുൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തുണച്ചിട്ടുണ്ട്. എന്നാൽ അതിന് മുന്നേ എല്ലാം തന്നെ 2010 മൃഗീയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അന്ന് 25 പഞ്ചായത്തുകളായിരുന്നു. അതിൽ പിന്നീട് 2 നഗരസഭകളായി മാറി. അന്ന് 25 ഈ പഞ്ചായത്തുകളിൽ 22 അന്ന് യു ഡി എഫ് ജയിക്കുകയുണ്ടായി. 4 ബ്ലോക്ക് പഞ്ചായത്തും യു ഡി എഫ് ജയിക്കുകയുണ്ടായി. ജില്ലാ പഞ്ചായത്തും നിലനിർത്തുകയുണ്ടായി. അങ്ങനെ മൃഗീയമായൊരു മേധാവിത്വം 2010 അതേപോലെയുള്ള ഒരു മുന്നേറ്റം ഇത്തവണയും ഉണ്ടാകും എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത്. അതിനവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതിന് ശേഷം യു ഡി എഫിനാകെ ഒരു ഉണർവുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ യു ഡി എഫിനകത്തുള്ള അനൈക്യങ്ങളും ചില കാര്യങ്ങളും എല്ലാം ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരുന്നു. വിമത ശല്യങ്ങളുണ്ടായിരുന്നു, എതിർ സ്വരങ്ങളുമായി നേതാക്കൾ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം തന്നെ പ്രതിഫലിക്കും എന്ന് ഒരു വിഭാഗം അല്ലെങ്കിൽ എതിർ കക്ഷികൾ പറയുന്നുണ്ട്. എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള ഒരു ആത്മവിശ്വാസം, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അത് മുൻനിർത്തിയാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, അവർക്ക് നേരത്തെ മുതൽ ഈ നഗരസഭകളിൽ മേധാവിത്വം ഇപ്പം 3 സ്ഥലങ്ങളിലും ഉണ്ട്. അത് നിലനിർത്താൻ കഴിയുമെന്ന് പറയുന്നു. ഒപ്പം എൽ ജെ ഡി ഒപ്പം കേരള കോൺഗ്രസ് എമ്മും മുന്നണിയിലേക്ക് ഇടതുമുന്നണിയിലേക്ക് വന്നതാണ്. എൽ ജെ ഡി ഫാക്ടർ കൽപ്പറ്റ നഗരസഭയിലെങ്കിലും നിർണായകമാകും. നേരത്തെ ജനതാദൾ ആരുടെ ഒപ്പം ചേർന്നിരുന്നോ അവരാണ് കൽപ്പറ്റ നഗരസഭ ഭരിച്ചിരുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. യു ഡി എഫിനൊപ്പം നിന്നപ്പോൾ യു ഡി എഫ് ഭരിച്ചിരുന്നു, ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക് താന്ത്രിക് ജനതാദൾ ഇക്കുറി ഇടതുപക്ഷത്തിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ കൽപ്പറ്റ നഗരസഭയിലും ബത്തേരിയിൽ കേരള കോൺഗ്രസ് എം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് ഒപ്പം ചേരുന്നതിന് മുമ്പ് തന്നെ ബത്തേരിയിൽ ഇടതുപക്ഷത്തു നിന്ന് നഗരസഭ ഭരിച്ച ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇക്കുറി എന്തുതന്നെയായാലും ഇടതുമുന്നണി കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. എന്നാൽ ഈ ഇടതുമുന്നണിയിലും ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും അതൃപ്തിയും എല്ലാം ഉണ്ട്. ഈ രണ്ട് പാർട്ടികളെ പുതിയതായി എൽ ഡി എഫിലേക്ക് എടുത്തപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സി പി ഐക്ക് അതിനനുസരിച്ചുള്ള പരിഗണന കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. 4 സീറ്റുകൾ മുൻ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കുറഞ്ഞാണ് ഇത്തവണ സി പി ഐക്ക് കിട്ടിയത്. അതിൽ അതൃപ്തി സി പി ഐക്ക് ഉണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മേപ്പാടിയിൽ എൽ ജെ ഡിയും സി പി ഐയും അവകാശവാദം ഉന്നയിച്ചു വരികയും ആരും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ തയ്യാറാകാത്ത ഒരു ഘട്ടം വരെ വരികയും ചെയ്തിരുന്നു. ഇത്തരം ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. മാനന്തവാടിയിൽ സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. സി പി ഐയും സി പി എമ്മും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പടലപ്പണക്കങ്ങളുണ്ട്. ഒരിടത്ത് നേർ കമ്മന ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ രണ്ട് മുന്നണികളിലും ഉണ്ട്. എന്നാൽ തന്നെയും ഇക്കുറി കഴിഞ്ഞ വർഷത്തെ അല്ലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു മേധാവിത്വം നിലനിർത്താനാവുമെന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ഈ കർഷക പുരോഗമന സമിതി എവിടെയെങ്കിലും എത്രത്തോളം അല്ലെങ്കിൽ അവരൊരു എത്രത്തോളം വലിയൊരു ഘടകമാകും അല്ലെങ്കിൽ ചില ഏരിയകളിൽ നിർണായക ഘടകമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് എന്താണ്? പിന്നെ ഒരു കാര്യം, ഈ വെൽഫെയർ പാർട്ടിയാണ്, വെൽഫെയർ പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ഇഫക്റ്റ് അവിടെ ഉണ്ടാവുമോ? തീർച്ചയായും രജനി സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ, കാർഷിക പുരോഗമന സമിതി 20 സ്ഥലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് പൊഴുതനെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിർത്തിയിട്ടുണ്ട്. അവർ പിടിക്കുന്ന വോട്ട് ആരെയാണ് ബാധിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം.
രണ്ട് മുന്നണികൾക്കും ഇതിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് പൊഴുതന ഡിവിഷൻ പോലെയുള്ള ഡിവിഷനിൽ വെൽഫെയർ പാർട്ടിയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട്. മലബാറിൽ പല സ്ഥലങ്ങളിലും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള യു ഡി എഫ് ബന്ധം വലിയ ചർച്ചകളും അല്ലെങ്കിൽ യു ഡി എഫിനുള്ളിൽ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ വയനാട് ജില്ലയിൽ വെൽഫെയർ പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. യു ഡി എഫുമായി എവിടെയും യാതൊരു വിധത്തിലുള്ള സഖ്യമില്ല. 19 സ്ഥലങ്ങളിൽ അവർ മത്സരിക്കുന്നുണ്ട്. പൊഴുതനയിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അവർ പിടിക്കുന്ന വോട്ട് ആരുടെ പരാജയങ്ങളെ ബാധിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ കാർഷിക പുരോഗമന മുന്നണിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അവർ ഒട്ടേറെ കാർഷിക പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് മത്സരിക്കുന്നത്. മാത്രമല്ല കർഷകർക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ആളുകളെ പ്രാദേശിക തലത്തിൽ പിന്തുണയ്ക്കാൻ ഈ മുന്നണി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെങ്കിലും അത് നിർണായകമാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ രണ്ട് കക്ഷികളുടെയും സാന്നിധ്യം ചില പോക്കറ്റുകളിൽ നിലവിലുള്ള സ്ഥിതിയെ മാറ്റിമറിച്ചേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശരി, നാളെ ബൂത്തിലെത്തുന്ന 5 ജില്ലകളുടെ ഒരു പ്രാഥമിക ചിത്രമാണ് നമ്മൾ കണ്ടത്.